ഹലോ മക്കളെ, എന്റെ കുട്ടികൾ എല്ലാവരും ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും കുളിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. നമ്മളെ കുഞ്ഞു കുട്ടികളാവുമ്പോൾ തൊട്ട് തന്നെ നമ്മളെ എപ്പോഴും എന്ത് ചെയ്യും, കുളിക്കാൻ പറയും, അല്ലെങ്കിൽ എപ്പോഴും നീറ്റായിരിക്കാൻ പറയും. കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പികളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് വലുതായപ്പോൾ നമ്മളോട് സ്വയം പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുളിക്കണം, സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ മീല് കഴിക്കണം, എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് അല്ലേ. പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറുപ്പത്തിൽ തന്നെ കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും. വെള്ളം കാണുമ്പോൾ തന്നെ ഇപ്പൊ കുളിക്കണ്ടേ അല്ലെ, തണുത്ത വെള്ളമൊക്കെ ആണെന്ന് വെച്ചാൽ പറയണ്ട, ഭയങ്കര മടിയായിരിക്കും ആ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുളിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാ അപ്പൊ എന്നും കുളിക്കുന്നേ? എല്ലാവരുടെ മനസ്സിലും തോന്നിയിട്ടില്ലായിരിക്കും, എന്താ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ ഒന്നും വരാനൊന്നും പോകുന്നില്ലല്ലോ എന്നല്ലേ. അപ്പൊ മക്കളെ, ഓരോ ദിവസം നിങ്ങൾ കുളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു ദിവസം കുളിച്ചില്ല വിചാരിച്ച് യാതൊരുവിധ പ്രശ്നവുമില്ല. നമുക്ക് ചിലപ്പോൾ പനി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബാത്തിങ് അല്ലെങ്കിൽ നമ്മുടെ കുളി എന്ത് ചെയ്യാറുണ്ട്, സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ടോ, കുറച്ച് ദിവസം ഇപ്പോൾ കൈ ഒടിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ കുറച്ചധികം ദിവസം കുളിക്കാതിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് സ്വയം ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് അത് എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസം കുറേ ദിവസങ്ങളായിട്ട് കുളിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മക്കളെ, നിങ്ങൾ എപ്പോഴും കുളിക്കുന്നത് നമ്മൾ എന്തിനാണ്? ദേഹം വൃത്തിയാക്കി വെക്കാനായിട്ട് അല്ലെ, നമ്മുടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ, ജേംസിനെയും ബാക്ടീരിയാസിനെയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുളിക്കാറുള്ളത്. അപ്പൊ എന്റെ കുട്ടികൾ ഇപ്പൊ ഒരു ദിവസം കുളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല, രണ്ടോ മൂന്നോ ദിവസങ്ങളാവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം തന്നെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ സ്മെല്ല് വരാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് നോർമലി നമ്മുടെ സ്വെറ്റിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സ്വെറ്റ് നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയാസിലൊക്കെ വന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയാസ് കൂടെ കൂടുന്ന സമയത്താണ് നമ്മുടെ സ്വെറ്റിന് എന്ത് ചെയ്യുന്നത്, സ്മെല്ല് വരാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ദിവസം കുളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്മെല്ലിനോട് നമ്മൾ എന്തായിരിക്കും, അതിനോട് അഡ്ജസ്റ്റ് ആയി പോകും. നമ്മുടെ സ്മെല്ല് കേട്ടിട്ട് നമ്മൾ തന്നെ അതിനോട് ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഇനി കുറച്ചുകൂടെ ദിവസം എന്റെ കുട്ടികൾ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങുന്ന പോലെ തോന്നും അല്ലെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ മിസ്സിന് സർജറി ഒക്കെ കഴിഞ്ഞിരുന്നിരുന്ന സമയത്ത് സംഭവിച്ചിരുന്ന കാര്യമായിരുന്നു, നമുക്ക് കുറേ ദിവസം കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കൈയൊന്നും എന്ത് ചെയ്യില്ല, നനയ്ക്കില്ല. ആ ഒരു സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കാണാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറെ പൊടി 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 പോലെ ഇങ്ങനെ വരും. മറ്റൊന്നുമല്ല, ചളി തന്നെയാണ് വരുന്നത്. ബിക്കോസ് അത്രയധികം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും ബാക്ടീരിയാസും വൈറസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ സ്കിന്നിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ കുളിക്കാത്ത കൊണ്ടും നമുക്ക് വെള്ളം കാണുമ്പോൾ അലർജി ആയതുകൊണ്ടും അവിടെ എന്ത് സംഭവിക്കും, ആ അവരെല്ലാവരും അവിടെ തന്നെ പറ്റി പിടിച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമുക്ക് ചൊറിയാനായിട്ട് ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് താഴെ എന്ത് ചെയ്യും, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഒരു ഇങ്ങനെ ഒരു ബലം പോലെ തോന്നും. ആകെ മൊത്തം നമുക്ക് അവിടെ ഇവിടെയൊക്കെ കളർ പാച്ചസ് വരാനായിട്ട് തുടങ്ങും. ഒരു ബലമുള്ള സ്കിന്ന് പോലെയാവും. നമുക്ക് പിംപിൾസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മുടിയൊക്കെ ഭയങ്കര ഗ്രീസി ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ ആകെ മൊത്തം ഒരു വൃത്തിയില്ലാത്ത പോലെ ആയി പോകും. പിന്നെ നമുക്ക് ഇതിനോടുകൂടി തന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും കുളിക്കാനുള്ള മടി കാരണം നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് മറ്റൊരാളുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കൊലീഗ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഫാമിലി ആയിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും ഇത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ അടുത്ത് ചെന്നാൽ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യും, അകറ്റാനായിട്ട് തുടങ്ങും. അപ്പം എൻ്റെ കുട്ടികളെ ആലോചിക്കുക, നിങ്ങൾ ഒരുപാട് ദിവസം കുളിക്കൊന്നും ചെയ്യാതെ ഇതുപോലെ ഒരു തീരെ നീറ്റ് അല്ലാത്തൊരു രൂപത്തിൽ നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ അടുത്തിരുത്തോ? നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഹാപ്പി ആയിട്ട് പഠിപ്പിക്കാനായിട്ട് വരുമോ? ഇല്ല അല്ലെ. ആരും നിങ്ങളോട് കൂട്ടുകൂടാനായിട്ട് വരില്ല, ആരും നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂടിയില്ല, ഒന്നിനും ശീലം നിങ്ങളുടെ കൂടെ ഇരിക്കുക പോലും ഇല്ല. അപ്പൊ എന്റെ കുട്ടികളെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നീറ്റ് ആയിട്ടിരിക്കണം, ക്ലീൻ ആയിട്ടിരിക്കണം.
എപ്പോഴും നമ്മൾ കുളിക്കുന്നത് ഒരു പണിയായിട്ടല്ല കാണേണ്ടത്. നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ ജേംസിനെയൊക്കെ അകറ്റാനും അതേപോലെ തന്നെ സെൽഫ് ക്ലീനിങ് അല്ലെങ്കിൽ സെൽഫ് ക്ലെൻലിനെസ് എന്ന് പറയുന്നത് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഡെയിലി രണ്ട് നേരം കുളിക്കണം, എന്തായാലും കുളിക്കണം, ദേഹം എപ്പോഴും വൃത്തിയാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുളിക്കണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കുളിക്കുന്ന സമയത്ത് അമിതമായി ഓവർ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടർ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ജലം അമൂല്യമാണ്, അപ്പൊ വെള്ളം എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.